Hi friends, I'm Ranjit Daniel from We are still KURTIS in the Pudhi video like a lover kiss for them. About the editor of the channel, and then you will change the subscribe, chiga, like, chiga, share, chiga, comment, chiga. Okay, now we will go to the actually function of Poydun and the Sadi would do another top. About Sadi, Yavijarsha, and the Sadi on the cards around the Jarcho. Pinna the Matrul and the unit in the end of the end weed in the Parasit and the unit to another than a logical kilometer to Telavilla. Other either number of office in the 25 km Duriana. So Nana don't office will poet pin the unit to the poet the city and one of Angra Budimutana, three Pertegi Jaria, Lujarati traffic in the Varnala, Namako, Riculum, predictable in Chiam, but other little traffic sana, Adin the day, Kudi Ananiani, one day, Odishudi, Dura, three and thirty pona delta. Apadunda the Ninke, your Aishana, office will povanda, weekly in the unit to the carrying on number exporting in Ella City, don't dedicava. So Adunda and any your weekly think it at the delta. Pinna next to the Anale. Would you ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് വിളിക്കുന്നത് അത് ജെൻസ് വിളിക്കാറുണ്ട് ലേഡീസും വിളിക്കാറുണ്ട് അപ്പം നമുക്ക് എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാനോ ഇത്രയും കോൾസ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല അപ്പം മാക്സിമം നിങ്ങൾ എന്നെ ഞാനോട്ട് ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളുകളിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് രാവിലെ തൊട്ട് ഫോൺ അതായത് ഒരു 8:30 മുതൽ എനിക്ക് തോന്നുന്നു ചാലുവായി തുടങ്ങും ദൈവം ചെയ്ത് നിങ്ങൾ നമ്മളെക്കൂടി ഒന്ന് മനസ്സിലാക്കുക കാരണം phone ഇൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ രാവിലെ ഒരു എല്ലാ ഞങ്ങളുടെ ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 11:30 ആണ് ഗുജറാത്തിലെ സിസ്റ്റം 11:30 ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം 11:30 ക്ക് ശേഷം നിങ്ങൾ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം അല്ലെങ്കിൽ ഒരു 11 മണിക്ക് ചാലു ചെയ്തോ 11 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ മാത്രമേ നിങ്ങൾ വിളിക്കാവുള്ളൂ 8 മണിക്ക് ശേഷം ദൈവം ചെയ്ത് നമ്മളെ ആരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാനോ റിപ്ലൈ തരാനായിട്ടോ പറ്റില്ല കാരണം നമ്മൾ രാവിലെ തൊട്ട് ഇത്രയും ഹെവി കോൾസിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ മെയിൻലി ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നു മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 o'clock ശേഷം മൊബൈൽസ് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളിച്ചാൽ കോൺടാക്ട് ചെയ്ത് കിട്ടാത്ത ആൾക്കാർ പിറ്റേന്ന് രാവിലെ ഒരു 11 മണിക്ക് ശേഷമേ മൊബൈൽസ് നമ്മളിനി ചാലു ആക്കുകയുള്ളൂ കാരണം അതുപോലെ നമുക്ക് അതുപോലെ എൻക്വയറീസും അതുപോലെ ബുദ്ധിമുട്ടും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ 8 മണി വരെ രാവിലെ 11 മണി വരെ മുതൽ നിങ്ങൾക്ക് 8 മണി വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ദയവി ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് സഹകരിക്കുക കാരണം നമുക്കും മക്കളുണ്ട് കുടുംബങ്ങളുണ്ട് നമുക്കും അവരുമായിട്ട് സ്പെൻഡൊക്കെ ചെയ്യേണ്ടായോ എപ്പോഴും ഫോൺ കോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ നമ്മൾ ഒരുപാട് നിരാശയിൽപ്പെട്ട് പരാജയങ്ങളിൽപ്പെട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിരാശയിൽപ്പെട്ട് പോയിട്ടോ നമ്മൾ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യണം ആ നിരാശയിൽപ്പെട്ട് എത്രയും ആൾക്കാരുണ്ട് നിരാശയുടെ പടുകുഴിയിൽ പെട്ടു പോയിട്ട് അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ആ ജീവിതത്തിനെ നമ്മൾ അമൃതാക്കിയെടുക്കാൻ നമ്മൾ സ്വയം കരുത്താർജിക്കണം നമ്മൾ സ്വയം കരുത്താർജിച്ച് ആ ഒരു ജീവിതത്തെ നമ്മൾ അമൃതാക്കി അങ്ങനെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് ഞാനും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഒരുപാട് നിരാശയിൽ ഒരുപാട് പരാജയങ്ങളിൽ പെട്ട് തകർന്ന് അടിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതിൽ നിന്ന് നമ്മൾ കരകയറി എൻ്റെ സ്വയം എൻ്റെ സ്വന്തമായിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ സ്വന്തമായിട്ടുള്ള വിൽ പവർ കൊണ്ടാണ് ഞാൻ തിരിച്ച് കവർ ചെയ്ത് കയറി വന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ചിതയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം പക്ഷെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഉയർത്തെഴുക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും കാർന്നു തിന്നുന്നത് ഏറ്റവും ദുഷിച്ച ചിന്തകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമുക്ക് അതിനകത്ത് ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിവെക്കുക ചിന്തകളെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമുക്ക് എങ്ങനെ വിൽ പവറോടുകൂടി കരുത്താർജിച്ച് നമുക്ക് തിരിച്ചു വരാം എന്ന് ഉള്ളതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മെല്ലെ മെല്ലെ ഒന്ന് ലൈഫിലേക്ക് പോയി നോക്കിക്കുക ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ എൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തീരട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്സ് ഉണ്ട് അപ്പം എനിക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ഓക്കെ അത് എൻ്റെ വർക്കാണ് അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മൾ പറയട്ടെ ഞാനിപ്പോൾ ഫംഗ്ഷനിൽ പോയി കൊടുത്തൊരു സാരിയാണ് അതായത് ആർട്ട് സിൽക്കാണ് ആർട്ട് സിൽക്ക് അറിയാമല്ലോ ആർട്ട് സിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടിയ സിൽക്കാണ് ആർട്ട് സിൽക്ക് ആർട്ട് സിൽക്കിനകത്ത് നല്ല പ്യോർ ഹൈറ്റ് വരുന്ന സിൽക്ക് വിവി ചെയ്ത പ്യോർ സാരിയാണ് അതായത് ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ് അതായത് ഇത് നമ്മൾ മെഷീനിൽ ചെയ്തതല്ല ഈ ബാറ്റിക് പ്രിന്റ് അല്ല ഇത് ബാന്തിരി പ്രിന്റ് കണ്ടിട്ട് ചെറിയ ചെറിയ സ്മോൾ ചൂടി പ്രിന്റ്സ് ഇല്ല അതുപോലത്തെ പ്രിന്റ്സ് ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ് ഹാൻഡ് കൊണ്ടാണ് ഈ വൈറ്റ് പ്രിന്റുകളെല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ചെയ്തിട്ട് ബോർഡേഴ്സ് നല്ല ഹെവി ചെറിയ ആയിട്ട്
ചെയ്തിരിക്കുന്നതാണ് നല്ല പ്ലീച്ച്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 ബ്ലീച്ച് ഉണ്ട്, 6 കറക്റ്റായിട്ട് 6 മീറ്റർ ഫാബ്രിക് സാരിയിലുണ്ട്, അതുപോലെ 1 മീറ്റർ നമ്മുടെ ബ്ലൗസ് പീസ് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി ബ്ലൗസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ റെഡിമേഡ് ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിന്റെ പീസ്, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഉള്ളിലാണ് ബ്ലൗസ് പീസ്, ഇത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് നമ്മുടെ ഹെവി ആയിട്ടുള്ള പല്ലുമാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു 46 സാരിയാണ്. ഇതിൽ 6 പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനോട് ഞാൻ ഒരു സാരി എനിക്ക് ഫംഗ്ഷന് വേണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവൻ ഈ ഒരു സാരി മാത്രം എടുത്തിട്ട് വന്നു. ഇതിൽ 6 കളേഴ്സ് ഉണ്ട്, മനോഹരമായിട്ടുള്ള 6 കളേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം വീഡിയോയിലൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ആർട്സിക്ക് ഒരു ഹെവി ബോർഡർ ആണ്, റിച്ച് പല്ലു, റിച്ച് ബ്ലൗസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് വില വരുമെന്ന്. അപ്പൊ നമ്മുടെ കയ്യിലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപയാണ് ഈ ഒരു പ്രൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആവശ്യക്കാർ ആരെങ്കിലും എന്തെങ്കിലും തായ്ക്കാണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത് 6 പ്രിന്റ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം 6 പ്രിന്റ്സ്, 6 കളേഴ്സ് ഉണ്ട്. 6 കളേഴ്സ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം, കാരണം ഇവിടെ സാരി എടുത്തുകൊണ്ട് വന്നില്ല എനിക്ക് പോകാനായിട്ട്. എനിക്ക് റെഡാണ് കൂടുതൽ ഇഷ്ടം, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എനിക്ക് പോകാനായിട്ട് റെഡ് സാരി എടുത്തിട്ട് വരാൻ വരുമ്പോൾ അവൻ ആ റെഡ് സാരി മാത്രം എടുത്തിട്ട് വന്നു. അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കുർത്തീസ് കാണണ്ടേ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഗൗൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അംഗ്രിക കട്ടിന്റെ നെക്ക് കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലാണ് തലോട് നല്ല ഡോറീസും അതിനകത്ത് കുറച്ച് ട്രാസിൽസ് ഒക്കെ നമ്മളിങ്ങനെ ഒരു സ്റ്റൈലിഷിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ല, 20 ഇഞ്ചില്ല, എന്നാലും ഒരു 18.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത് എടുത്തിട്ട് വന്നതാണ്, ഷേപ്പ് ഒന്നും ചെയ്യാൻ നിന്നില്ല, നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കി നല്ല ഫ്ലെയർഡാണ് കേട്ടോ, നോക്കി സ്റ്റൈലിഷ്, നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് അടുത്ത് വന്ന് കാണിച്ചു തരാം. കണ്ടോ നല്ല ഭംഗിയുള്ള ജോർജറ്റിൻ്റെ പ്രിൻ്റുകളാണ്, ബ്ലാക്ക്, മനോഹരമായിട്ടുള്ള കളർ ഷർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏട്ടൻ എൻ്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാവോ. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്, 550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 550 രൂപ ഫുൾ ഗൗൺ ആണ് കണ്ടല്ലോ, ഫുൾ ഗൗൺ. നല്ല ഇത് നിങ്ങൾക്ക് കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഓൺലൈനിന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്, അതായത് ഫുൾ ഗൗൺ അല്ല. എന്നാലും നമുക്ക് ഞാൻ വേറെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഗൗണ്. ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഉള്ളത് കൊണ്ട് ബിഗ് ഫ്ലവറുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് ബിഗ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ദുപ്പട്ടയില്ല. ഓക്കെ, 550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളർ, സെക്കൻഡ് എന്ന് പറയുന്നത് സൂപ്പറായിട്ടുള്ള പീച്ച് കളർ. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഒരു അംഗ്രിക കട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത് കണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ഡോറീസ് വൺ സൈഡിൽ ടാസൽസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഫ്ലെയർ കണ്ടോ, ഏറ്റവും നല്ല ഫ്ലെയറിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഏകദേശം 20 ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവ്സിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം കൂടി നമുക്ക് ഒരുപോലെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. എന്നാലും മാക്സിമം നല്ല രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പീച്ച് കളറ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു അഡാറ് കളറാണ് കേട്ടോ, അടിപൊളി ഗ്രീൻ കളർ. നോക്കി മനോഹരമായിട്ടുള്ള ഗ്രീൻ കളർ, ഇതാണ് കണ്ടല്ലോ. അതിൻ്റെ പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ്. അഗ്രഗ കട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ലൊരു ഫുൾ ഗൗൺ ആണ് കേട്ടോ. നെക്സ്റ്റ് സൂപ്പറായിട്ടുള്ള റെഡ് കളർ, നോക്കി റെഡ് കളർ കണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, ഇത്രയും ഫ്ലെയർ ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്ര കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്? 4 കളേഴ്സ്, അതായത് ബ്ലാക്ക്, പീച്ച്, റെഡ് ആൻഡ് ഗ്രീൻ. ഈ 4 കളേഴ്സാണ് നമ്മൾ ഈ ഒരു അടിപൊളി ഐറ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തന്നെ വലിയ ഫ്ലവറുള്ള ദുപ്പട്ടേൻ്റെ കൂടെ ഉള്ളതൊന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 രൂപ ഷിപ്മെൻ്റ് ഉണ്ട്, 60 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡിസൈനും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഫുള്ളായിട്ടുള്ള ഒരു ഗൗണ്, അതേ നമ്മുടെ സൺഫ്ലവറിൻ്റെ പ്രിൻ്റ് വരുന്ന ഫുൾ ഗൗൺ ആണ് കേട്ടോ. നോക്കി നല്ല നല്ല മനോഹരമായിട്ടുള്ള ഇങ്ങനെ നല്ല ഫ്ലെയർ ആണ് കേട്ടോ, നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലെയർ ആണ്.
നല്ല ഫ്ലെയറിൽ ദുപ്പട്ടയും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അതെന്താണ് വയലറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സൂര്യകാന്തി പൂവിൻ്റെ കളർ ഡിസൈൻസ് ആണ്. വലിയ പ്രിൻ്റാണ്, ജുവൽ നെക്കാണ്. ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ജുവൽ നെക്കാണ്, കുറച്ച് കയറിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജുവൽ നെക്ക് പ്ലസ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ വേണമെങ്കിലും ദുപ്പട്ട വെയർ ചെയ്യാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ദുപ്പട്ട വെയർ ചെയ്യാം. പിന്നെ സ്ലീവ്സ് അതുപോലെ ഫുള്ളും അല്ല, അതായത് 3/4 അല്ല, കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള, കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടല്ലോ ഈ വെയർ ചെയ്ത് നിൽക്കുന്ന നല്ല മജന്ത കളറുള്ള വയലറ്റും മജന്തയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആൻഡ് യെല്ലോ വിത്ത് മജന്ത കോമ്പിനേഷൻ. നോക്കിയേ ഫ്ലോറിൽ കണ്ടല്ലോ, ഇതാണ് നോക്കൂ, മനോഹരമായിട്ടുള്ള സൂര്യകാന്തി പൂവിൻ്റെ പ്രിൻ്റുകളാണ്. നല്ല ബിഗ് സൈസ് പ്രിൻ്റ്സാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ദുപ്പട്ട, ഇതാണ് ദുപ്പട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 599, അതായത് 599 രൂപ. മറ്റത് നമ്മുടെ 550 രൂപ, ഇത് 599 രൂപ. കാരണം ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം 599. നോക്കിയേ അടിപൊളി അട്ടാറ് ബ്ലാക്ക് കളർ കേട്ടോ, എന്ത് ഭംഗിയാണ് നോക്കിയേ ബ്ലാക്ക് കളർ. നോക്കി നേരത്തെ ഞാൻ ബ്ലാക്ക് ഇട്ടത് കൊണ്ടാണ് ഈ ബ്ലാക്ക് ഇടാണ്ട് വന്നിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനകത്ത് നിന്ന് എല്ലാം ഓരോരോന്ന് എടുക്കുകയും ചെയ്തു, കാരണം അത്ര ഭംഗിയുണ്ട്. നോക്കിയേ ഇതാണ് അതിൻ്റെ എന്താണ് ദുപ്പട്ടേൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മുതൽ XXL വരെ, സ്മോൾ മീഡിയം ലാർജ് XXL 5 സൈസസ് നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള യെല്ലോ കളർ നോക്കി, ഇതാണ് നമ്മുടെ ഒറിജിനൽ സൂര്യകാന്തി. സൂപ്പർ ഒറിജിനൽ സൂര്യകാന്തി കണക്കായി, നമ്മുടെ സൂര്യകാന്തി പോക്കിട്ട് പൂത്തുളഞ്ഞ് നിൽക്കണ കണക്കൊരു പ്രതീതിയാണ്. നോക്കിയോ കണ്ടല്ലോ, ഭയങ്കരമായിട്ട് മനോഹരമായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട കണ്ടല്ലോ ഭംഗിയുള്ള ദുപ്പട്ട. അപ്പോൾ ഇതാണ് ഈ രണ്ട് കളക്ഷൻസാണ് ഞാൻ ഇന്ന്, ഇനി ഒരു കളക്ഷനും കൂടി ആക്ച്വലി ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ അത് പാൻറ്റും ടോപ്പും സെറ്റാണ്, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ഫാബ്രിക്കും കളറൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പക്ഷേ അതും കൂടി കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഐറ്റം നാളെ കാണാം. നമ്മുടെ വിന്നേഴ്സിനെ എല്ലാം നമുക്ക്, അതായത് എനിക്ക് ഈ സ്ക്രീൻഷോട്ട് അയക്കുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഞാൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാലേ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോണുകൾ രണ്ടും കിരണിൻ്റെ കയ്യിലും ശരണ്യയുടെ കയ്യിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയാണ് നമ്മൾ ഇതിനകത്തുള്ള വിന്നേഴ്സിനെ എല്ലാം, തിങ്കളാഴ്ച നമ്മൾ കളക്ഷൻസ് കാണിക്കില്ല, നമ്മുടെ വിന്നേഴ്സിനെ മാത്രം നമ്മൾ തിങ്കളാഴ്ച അനൗൺസ് ചെയ്യും കേട്ടോ. എല്ലാ ദിവസത്തെയും നമ്മുടെ കമൻറ്റേഴ്സിനെയും പിന്നെ FB പേജ്, ഇന്നലെ നോക്കിയപ്പോൾ നമ്മുടെ FB പേജ് തിരിച്ച് വരണമുണ്ട് കേട്ടോ. പക്ഷെ നമുക്കതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണില്ല, എന്താ റീസൺ എന്ന് അറിയത്തില്ല. എനിവേ ഞാൻ നോക്കട്ടെ. അപ്പം FB പേജിൻ്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി അറിയാമല്ലോ എന്നെക്കൊണ്ട്, കംപ്ലീറ്റ്ലി എന്നെക്കൊണ്ട് ഭയങ്കര ടഫാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല എൻ്റെ ഹെഡേക്ക് എന്ന് പറയണത്, അത്രയും ഹെഡ് എയ്ക്സ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തെ വിചാരിച്ച് എന്നെ കിട്ടാനായിട്ട് വേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് വൃത്തിയുള്ളവരെ മാർഗ്ഗമില്ല. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ തിങ്കളാഴ്ച ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വേണ്ടപ്പോൾ ചെയ്തേക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഐ എം രഞ്ജിത് ദാനിയൽ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.